സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് ഒരു വലിയ വെളിപ്പെടുത്തൽ എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും മുൻമന്ത്രി കെ ടി ജലീലിനെതിരെയും നടത്തിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ചൂണ്ടിക്കാട്ടി കെ ടി ജലീലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ സർക്കാർ നിയോഗിക്കുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിൽ ലോയേഴ്സ് യൂണിയൻ നേതാവായ സി പി പ്രമോദ് പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി നൽകിയിരുന്നു ഈ രണ്ട് FIR കളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് കോടതിയെ സമീപിക്കുകയും കോടതിയിൽ സ്വപ്ന സുരേഷിൻ്റെ വാദങ്ങളെ എല്ലാം കോടതി തന്നെ ഖണ്ഡിക്കുകയും ചെയ്യുന്ന അവസ്ഥ നാം കണ്ടു കോടതിയുടെ ഉത്തരവ് വായിച്ചാൽ നമുക്കത് മനസ്സിലാകും എന്നാൽ ഇതേക്കുറിച്ച് സ്വപ്ന സുരേഷ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല സ്വപ്ന സുരേഷിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് കൃഷ്ണരാജു പറഞ്ഞത് ഇത് സ്വപ്ന സുരേഷിന് ഒരിക്കലും തിരിച്ചടിയാകില്ല എന്നാണ് ആ ഉത്തരവ് വാദിച്ചാൽ ആ ഉത്തരവിൽ സ്വപ്ന സുരേഷിൻ്റെ വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറയുകയും ഓരോരോ പാരഗ്രാഫായി അത് വിശദീകരിക്കുകയും അതിനുശേഷം എന്തുകൊണ്ട് കോടതി അത് തള്ളുന്നു എന്ന് കൃത്യമായി കോടതി തന്നെ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ച രണ്ട് കൃത്യമായ തെളിവുകൾ ആ തെളിവുകൾ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ രജിസ്റ്റർ ചെയ്ത കേസുകൾ FIR കൾ നിലനിൽക്കും അന്വേഷണവുമായി പോലീസിന് മുന്നോട്ട് പോകാമെന്ന് കൃത്യമായി പറയുന്നുമുണ്ട് ഹൈക്കോടതി ഏതായാലും ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു പ്രതികരണവും സ്വപ്ന സുരേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് സത്യമാണ് വക്കീൽ മാത്രമാണ് അത്തരമൊരു പരാമർശം നടത്തിയത് അത് വക്കീലിൻ്റെ സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമായി കണ്ടാൽ മതി അതേസമയം പരാതിക്കാരനായ കെ ടി ജലീൽ പ്രതികരിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ അദ്ദേഹം കൃത്യമായും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് സ്വർണ്ണക്കടത്തുമായോ ഡോളർ കടത്തുമായോ പുലബന്ധം പോലുമില്ലാത്ത ജൽപ്പനങ്ങൾ വിളിച്ചുകൂവി ആദരണീയനായ മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും ഇടതുപക്ഷ സർക്കാരിനെയും വിനീതനായ എന്നെയും അപമാനിക്കാനും താറടിക്കാനും ഇറങ്ങിത്തിരിച്ച ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകിയിരുന്നു അത് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട കക്ഷി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി പ്രസ്തുത പരാതിയിന്മേൽ പോലീസിന് അന്വേഷണം തുടരാം ഞാൻ നൽകിയ പരാതിയെ പരിഹസിക്കുകയും ഈ പാരഗ്രാഫാണ് ഏറ്റവും പ്രധാനം ഞാൻ നൽകിയ പരാതിയെ പരിഹസിക്കുകയും അതിലെ വരികൾ മുടിനാരിഴക്കീറി അപഗ്രഥിച്ച് പുച്ഛിക്കുകയും എനിക്ക് വിവരമില്ലെന്ന് മീഡിയ റൂമിലിരുന്ന് ആക്രോശിച്ചട്ടഹസിക്കുകയും എന്നെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുകയും ചെയ്ത കോട്ടിട്ട ചാനൽ അവതാരകർക്കും അന്തിചർച്ചകളിലെ സ്ഥിരം ഇടതുവിരുദ്ധ ന്യായീകരണ തൊഴിലാളികൾക്കും അവരുടെ വാദങ്ങളെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ പ്രതിപക്ഷ നേതാവിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വിനയ പുരസരം സമർപ്പിക്കുന്നു എന്നാണ് കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നു ഈ വിധി പ്രതിപക്ഷ നേതാവിന് ചാനൽ ജഡ്ജിമാർക്ക് മാധ്യമപ്രവർത്തകർക്ക് മാധ്യമ സ്ഥാപനങ്ങളിലെ മുതലാളിമാർക്ക് സമർപ്പിക്കുന്നു എന്നാണ് കെ ടി ജലീൽ പറയുന്നത് അതോടൊപ്പം ഇടതുവിരുദ്ധരായ സ്ഥിരം UDF അല്ലെങ്കിൽ ഇടതുവിരുദ്ധ ന്യായീകരണ തൊഴിലാളികൾക്കും സമർപ്പിക്കുന്നു എന്നാണ് കെ ടി ജലീൽ പറയുന്നത് അങ്ങനെ കെ ടി ജലീലിൻ്റെ പ്രതികരണവും പുറത്തു വന്നു ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും ഹൈക്കോടതിയുടെ ഈ വിധി ഒരു മാധ്യമങ്ങളും ചർച്ചയ്ക്കെടുക്കാതിരുന്നത് കെ ടി ജലീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിവാദം വന്ന ഘട്ടത്തിലല്ല ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ അത് മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സ്വപ്ന സുരേഷിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനമല്ല അവർ 164 കോടതിയിൽ നൽകിയ ശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അന്ന് മാധ്യമങ്ങളത് അന്തിചർച്ചയാക്കിയെടുക്കുകയും പിറ്റേന്ന് മുഖ്യധാരാപത്രങ്ങളിൽ ഒന്നാമത്തെ വെണ്ടക്ക വാർത്തയായി വരികയും ചെയ്തിട്ടുണ്ട് അന്ന് തുടങ്ങിയതാണ് എല്ലാ ദിവസവും ഈ ചർച്ച തുടർന്നുകൊണ്ടേയിരുന്നു അതിനുശേഷം ചർച്ച ഒന്ന് തണുക്കുന്നു അല്ലെങ്കിൽ അവസാനിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വപ്ന സുരേഷ് വീണ്ടും മാധ്യമങ്ങളെ കാണുകയും പുതിയ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യും പിന്നീട് അതിന് പുറകെ മാധ്യമങ്ങൾ ഇങ്ങനെ കിടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച നാം കണ്ടതാണ് ഇത് ഒരു സ്ഥിരം ചർച്ചയാക്കി മാറ്റിക്കൊണ്ടുവരികയും ചെയ്തു മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയ ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളുടെ മണ്ടത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ച ഘട്ടത്തിൽ വെല്ലെ മാധ്യമങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് മാറാൻ തുടങ്ങിയിരുന്നു എങ്കിലും സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കണ്ടാൽ അത് ബ്രേക്കിംഗ് ന്യൂസും ലൈവ് ന്യൂസും അന്തിചർച്ചയുമായിരുന്നു എന്നത് സത്യമായ കാര്യമാണ്
കെടി ജലീൽ പരാതി നൽകിയ ദിവസം ആ പരാതിയെ സംബന്ധിച്ചായിരുന്നു ചർച്ച അതാണ് കെടി ജലീൽ തന്നെ മറുപടിയിൽ ചൂണ്ടിക്കാണിച്ചത് ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എടുത്ത് അതിലെ ഓരോ വാചകങ്ങളും വായിച്ച് കെടി ജലീൽ എന്ന് പറയുന്ന ആൾ വിവരമില്ലാത്തവനാണ് നിയമത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളാണ് എന്ന് വരുത്തി തീർക്കാൻ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത അവതാരകർക്കും അതിൽ പങ്കെടുത്ത മറ്റ് വിശിഷ്ടാതിഥികൾക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അങ്ങനെ തികച്ചും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനും താറടിക്കാനും ഒക്കെ കഴിയാവുന്ന രൂപത്തിൽ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അത് കെട്ടി ജലീലിനെ മാത്രമല്ല മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെയും ഒക്കെ ഇങ്ങനെ താറടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യവുമായിരുന്നു ഇപ്പോൾ അവർ എന്തു പറയുന്നു എന്തുകൊണ്ട് ഈ വിധിയെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ അവർ തയ്യാറാകുന്നില്ല അതിനേക്കാളും ഉപരി കെട്ടി ജലീൽ ചോദിക്കുന്ന മറ്റു ചോദ്യമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തുകൊണ്ട് ഈ വിധിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്തുകൊണ്ട് ഈ വിധിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നില്ല യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നില്ല ഈ പരാമർശം വന്നതിന് ശേഷം ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്തുകയും മുഖ്യമന്ത്രിയെ വഴിയിൽ തടയുകയും ഒക്കെ ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട് അടികൊണ്ട നേതാക്കളുണ്ട് വിമാനത്തിൽ വെച്ച് പോലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്തുകയും മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ചെല്ലുകയും ഒക്കെ ചെയ്ത കോൺഗ്രസ് നേതാക്കളുണ്ട് അതിനെ അനുകൂലിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത കെ പി സി സി നേതൃത്വമുണ്ട് ഒരക്ഷരം ഈ വിധിയെക്കുറിച്ച് ഇവരാരും മിണ്ടുന്നില്ല പ്രതിപക്ഷ നേതാവ് ഇന്നും മാധ്യമങ്ങളെ കണ്ടിരുന്നു പക്ഷേ ഒരു മാധ്യമപ്രവർത്തകനും ഈ വിഷയം കെ പി സി സി പ്രസിഡന്റിനോടോ ഈ പ്രതിപക്ഷ നേതാവിനോടോ ചോദിക്കുന്നില്ല എന്നതാണ് അതിനേക്കാളും വലിയ വിചിത്രമായ കാര്യം ചോദിക്കേണ്ടതല്ലേ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിച്ചില്ലേ തെളിഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുമാത്രമല്ല പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞത് ഈ കേസ് കെ ടി ജലീൽ നൽകിയ കേസ് അല്ലെങ്കിൽ സി പി പ്രമോദ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസ് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കില്ല എന്നാണ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി അത് വലിച്ച് കളയും എന്നാണ് പറഞ്ഞത് കാരണം 164 മൊഴി നൽകുകയാണ് ചെയ്തത് 164 മൊഴിക്കെതിരെ അങ്ങനെ മൊഴി നൽകിയതിനെതിരെ ഒരു കേസ് കൊടുക്കുകയോ അത് എവിടെ നിലനിൽക്കും എന്ന ചോദ്യമാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ കോടതിയുടെ വരാന്തയിൽ പോലും ചെല്ലാൻ പറ്റാത്ത ഒരു കേസ് അത് അന്വേഷിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും അതിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ വാദങ്ങളും തെറ്റാണ് എന്നും എണ്ണി എണ്ണി പറയുന്നു കോടതിയുടെ 46 പേജുള്ള ഉത്തരവിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് എത്ര ആളുകൾക്ക് അടിയേൽക്കേണ്ടി വന്നു എത്ര ആളുകൾ ബുദ്ധിമുട്ടി എവിടെയൊക്കെ റോഡ് ഗതാഗതം സ്തംഭിപ്പിച്ചു എത്രയൊക്കെ സമരങ്ങൾ നടത്തി എത്ര പ്രകടനങ്ങൾ നടത്തി എത്ര മനുഷ്യ അധ്വാനമാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടത് എന്ന് നാം ആലോചിക്കണം എന്തിനു വേണ്ടി എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിലേക്ക് ബി ജെ പി നേതാക്കളുടെ മുന്നിലേക്ക് ആർ എസ് എസ് നേതാക്കളുടെ മുന്നിലേക്ക് ഉന്നയിക്കേണ്ട സമയമാണിത് പക്ഷേ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുന്നു ആരും ഒന്നും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിധി നേരെ തിരിച്ചാണെങ്കിലോ നാം അത് ചിന്തിച്ചു നോക്കൂ ഈ വിധി നേരെ തിരിച്ചാണെങ്കിൽ ഈ FIR റദ്ദാക്കിക്കൊണ്ടാണ് കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇതുപോലെ ശാന്തമായിരിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു ഇന്ന് കേരളത്തിൽ ഇതുപോലെ ശാന്തമായി റോഡുകളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുമായിരുന്നില്ലേ കെ ടി ജലീലിൻ്റെ വീട്ടിലേക്ക് മാർച്ചടക്കമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത് അതൊക്കെ നടക്കുമായിരുന്നില്ലേ എന്തൊക്കെ ബഹളമായിരിക്കും എന്തൊക്കെ പുകിലായിരിക്കും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് ഇറങ്ങുമായിരുന്നില്ലേ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെലിവിഷൻ ചാനലുകളിൽ ഈ വിഷയമായിരിക്കില്ലേ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുക നാം ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മതി പക്ഷേ നേരെ തിരിച്ചായതുകൊണ്ട് ചർച്ചയില്ല എല്ലാവർക്കും മൗനം എന്തോ വലിയ സാധനം പൊക്കിക്കൊണ്ടു വന്നിട്ട് ഒരു നുണയുടെ ഷീട്ട് കൊട്ടാരം പടുത്തുയർത്തിയിട്ട് അത് തകർന്ന് താഴെ വീഴുന്നത് കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും UDFഉം എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്